ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എന്ന മീഡിയ. ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റന്റ് ആയ ഋതു മന്ദ്രയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ആളായ ജിയ ഇറാനി ഇപ്പോൾ എല്ലാവരുടെയും അറ്റൻഷൻ നേടിയെടുക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബോടെയാണ് ജിയ ഇറാനിയെ നോക്കിക്കാണുന്നത്. ബിഗ് ബോസ് വീട്ടിൽ ഋതു മന്ദ്രയും റംസാനും തമ്മിലുള്ള ഗോസിപ്സ് ഇറങ്ങിയതോടെ ആയിരുന്നു ജിയ ഇറാനി തൻ്റെ പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞതും. അതുമാത്രമല്ല, ജിയ ഇറാനിയും ഋതു മന്ദ്രയും തമ്മിലുള്ള കുറേ പിക്ചേഴ്സും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പോസ്റ്റും ചെയ്തു. ഇതിനുശേഷം എല്ലാവരുടെയും ഫോക്കസ് എന്ന് പറയുന്നത് ജിയ ഇറാനിയിലോട്ടായി. ജിയ ഇറാനി ആരാണ്, സത്യത്തിൽ ഋതു മന്ദ്രയുടെ ബോയ് ഫ്രണ്ട് ആണോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ എല്ലാവർക്കും വന്നതാണ്. സത്യത്തിൽ ജിയ ഇറാനി എന്ന് പറയുന്ന വ്യക്തി ഒരു മോഡലാണ്, ആക്ടറാണ്. മോഹം എന്ന ആൽബം കണ്ട എല്ലാവർക്കും ജിയ ഇറാനിയെ തിരിച്ചറിയാൻ പറ്റും. അതുമാത്രമല്ല, കുറച്ചേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഋതു മന്ദ്രയോടൊപ്പമുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്തതോടെ കുറേയേറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ജിയ ഇറാനി. മീഡിയ അറ്റൻഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഋതു മന്ദ്ര ജിയ ഇറാനിയെ അൺഫോളോ ചെയ്തതോടെ ഈ സംശയങ്ങൾ കുറച്ചും കൂടി ശക്തമായി. ഋതു മന്ദ്ര ലൈവിൽ വന്നപ്പോഴൊക്കെ ജിയ ഇറാനി കമൻറ്റ് ഇടുകയും ഋതു മന്ദ്ര അതിന് റിപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിപ്പോഴും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഋതു മന്ദ്ര ഇതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. ഇപ്പോഴും ബിഗ് ബോസ് ഷോ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഋതു മന്ദ്ര ഒന്നും പറയാത്തത് എന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ഷോ ഫിനാലൊക്കെ കഴിഞ്ഞ ശേഷം ഋതു പറയുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ജിയ ഇറാനിക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജിയ ഇറാനി എഴുതുന്ന ഓരോ സ്റ്റോറീസ് ആയിക്കോട്ടെ, ഓരോ പോസ്റ്റ് ആയിക്കോട്ടെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയാണ് പ്രേക്ഷകർ അതിനെ കാണുന്നത്. ജിയ ഇറാനിൻ്റെ ഫോളോവേഴ്സൊക്കെ പറയുന്നത് ഭയങ്കര പോസിറ്റീവ് വൈബാണ് എന്നാണ്. ജിയ ഇറാനിക്ക് വന്ന ഒരു മെസ്സേജ് ആയിരുന്നു, ഹു ആർ യു മാൻ, വൈ ആർ യു പോസ്റ്റിംഗ് ഋതുസ് പിക്ചേഴ്സ്, വാട്ട് ദ ഹെൽ എന്നൊരു മെസ്സേജ്. പക്ഷേ അതിന് റിപ്ലൈ ആയിട്ട് ജിയ ഇറാനി പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? നിനക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടോടാ? നിനക്കിന്നെ തല്ലാൻ തോന്നുന്നുണ്ടോടാ? എന്നെ തല്ലി നോക്കടാ. കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്, ലവ് യു എവറിബഡി എന്നായിരുന്നു പിന്നീടിട്ട പോസ്റ്റ്. ഇതോടെ എല്ലാ പ്രേക്ഷകരും ജിയ ഇറാനിയുടെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കുകയും എന്തൊക്കെ വന്നാലും അതിനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യുന്ന ജിയ ഇറാനിയുടെ ആ ഒരു നല്ല ക്യാരക്ടറിനെ തിരിച്ചറിയുകയും ചെയ്ത് കുറേ മെസ്സേജസും ചെയ്യാൻ തുടങ്ങി. അതിന് ഓരോ മെസ്സേജസിനും ഇറാനി റിപ്ലൈ കൊടുക്കുകയും ചെയ്തു. അതോടെയാണ് എല്ലാവർക്കും ജിയ ഇറാനിയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. ജിയ ഇറാനി പറയുന്നത് മോർ ദൻ 1 lakh വ്യൂസ് ഒക്കെയാണ് സ്റ്റോറീസിന് കിട്ടാറ്. പക്ഷേ ജിയ ഇറാനിയുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അറൌണ്ട് 15K ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രൈവറ്റ് ആക്കും എന്നാണ് ജിയ ഇറാനി പറയുന്നത്. ഋതു മന്ദ്ര എന്തുകൊണ്ടാണ് അൺഫോളോ ചെയ്തത് എന്ന ചോദ്യത്തിന് അത് അവരാണ് ഉത്തരം പറയേണ്ടത് എന്നാണ് ജിയ ഇറാനി പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഋതുവിൻ്റെ ഒരു റെസ്പോൺസിന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.